രോഹിത്തിന്റെ കോവിഡ് ടെസ്റ്റ് വീണ്ടും പോസിറ്റീവ്. ബുധനാഴ്ച രാവിലെ നടത്തിയ പരിശോധനയിലാണ് താരം വീണ്ടും പോസിറ്റീവായത്. ഇനി രണ്ട് തവണ കൂടി പരിശോധന നടക്കും, ഒന്ന് ബുധനാഴ്ച രാത്രിയും മറ്റൊന്ന് വ്യാഴാഴ്ചയും. ഇതിന്റെ റിസൾട്ട് കൂടി വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇന്ത്യൻ നായകന്റെ കാര്യത്തിൽ മാനേജ്മെന്റ് അന്തിമ തീരുമാനമെടുക്കൂ. രോഹിത്തിന്റെ അഭാവത്തിൽ ആരാകും ക്യാപ്റ്റൻ എന്നതിൽ BCCIയുടെ ഔദ്യോഗിക തീരുമാനം വന്നിട്ടില്ല. ഫാസ്റ്റ് ബോളർ ജസ്പ്രീത് ബുംറയ്ക്കാണ് സാധ്യതയെന്ന് പ്രമുഖ ക്രിക്കറ്റ് സോഴ്സുകൾ റിപ്പോർട്ട് ചെയ്തു. കപിൽ ദേവിനു ശേഷം ആദ്യമായിട്ടായിരിക്കും ഒരു ഫാസ്റ്റ് ബോളർ ഇന്ത്യയെ നയിക്കുന്നത്. അവസരം വന്നാൽ ക്യാപ്റ്റൻസി ഏറ്റെടുക്കുമെന്ന് മുൻപേ തന്നെ ബുംറ വ്യക്തമാക്കിയിരുന്നു. വിരാട് കോഹ്ലിക്ക് ചുമതല നൽകാൻ ആലോചനയും നടന്നു. എന്നാൽ ഇതിനോട് അനുകൂലമായല്ല കോഹ്ലി പ്രതികരിച്ചത്. ക്യാപ്റ്റൻസി അടഞ്ഞ അധ്യായമാണെന്ന് കോഹ്ലി മാനേജ്മെന്റിനെ അറിയിച്ചെന്നാണ് റിപ്പോർട്ട്. ഇന്ത്യൻ ക്യാമ്പിൽ ആശങ്കയുടെ മണിക്കൂറുകളാണ് ഇനി. രോഹിത് ഇല്ലെങ്കിൽ ബാറ്റിംഗ് ഓർഡർ പൊളിച്ചെഴുതാൻ സാധ്യതയുണ്ട്. മായങ്ക് അഗർവാൾ സ്കോഡിനൊപ്പം ചേർന്നു, എന്നാൽ ഇലവനിലെത്തുമോ എന്ന് സംശയമാണ്. പുജാര ഗിൽ സഖ്യം ഓപ്പൺ ചെയ്തേക്കും. വിഹാരി, കോഹ്ലി, ശ്രേയസയർ എന്നിവരെ മധ്യനിരയിലെത്തിക്കാനും ആലോചന നടക്കുന്നുണ്ട്. പന്ത്, ജഡേജ എന്നിവർ പിന്നാലെ. അശ്വിന്റെ കാര്യത്തിലാണ് വലിയ ചോദ്യം അവശേഷിക്കുന്നത്. അതിനിടെ ഇന്ത്യക്ക് മുന്നറിയിപ്പുമായി ഇംഗ്ലണ്ട് നായകൻ രംഗത്ത് വന്നു കഴിഞ്ഞു. മറ്റൊരു ഇംഗ്ലണ്ടിനെയാകും ടെസ്റ്റിൽ ഇന്ത്യ കാണാൻ പോകുന്നതെന്ന് ബെൻ സ്റ്റോക്സ് തുറന്നടിച്ചു. ഇംഗ്ലണ്ടിനെതിരായ ലിമിറ്റഡ് ഓവർ സീരീസ് സ്ക്വാഡ് വ്യാഴാഴ്ച പുറത്തു വരാൻ സാധ്യതയുണ്ട്. സഞ്ജു സാംസൺ സ്ഥാനം നിലനിർത്തുമെന്നാണ് റിപ്പോർട്ട്. സീനിയർ താരങ്ങൾ പലരും തിരിച്ചെത്തും. ക്യാപ്റ്റൻസിയിലേക്ക് രോഹിത് മടങ്ങിയെത്തും. മൂന്നാം നമ്പറിൽ കോഹ്ലിയും ബോളിംഗിൽ ബുംറയും ജോയിൻ ചെയ്യും. വരുന്ന 24 മണിക്കൂറിൽ ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. കാത്തിരുന്നു കാണാം.